നിപ മരണമാണ്. മലപ്പുറത്ത് നിപ ബാധിച്ച് ചികിത്സയിലായിരുന്ന 14 വയസ്സുകാരൻ മരിച്ചുവെന്ന വാർത്തയെത്തുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് കുട്ടിയുടെ മരണം. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയാണ് മരിച്ചത്. ഇന്നലെയാണ് കുട്ടിക്ക് നിപ സ്ഥിരീകരിച്ചത്. അഷ്കർ അലി കരിമ്പ നൽകും കൂടുതൽ വിവരങ്ങൾ. അഷ്കർ അലി, പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു കുട്ടി, ചെള്ളുപനിയാണ് എന്നുള്ള ഒരു സംശയം ഇടയ്ക്കുണ്ടായിരുന്നെങ്കിലും പിന്നീട് നിപയാണെന്ന് സ്ഥിരീകരിച്ചു. കുട്ടിയുടെ മരണം എപ്പോഴാണ് സ്ഥിരീകരിച്ചത്? ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടുതൽ ഫലപ്രദമായി ആ പ്രദേശത്തെല്ലാം നൽകിക്കഴിഞ്ഞില്ലേ? എന്തൊക്കെയാണ് മുൻകരുതലുകൾ? സുജ, ഏറെ പ്രതീക്ഷയോടെയായിരുന്നു നമ്മളെല്ലാവരും കാത്തിരുന്നത്. ഇല്ലെങ്കിൽ ആ 14-കാരൻ തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അല്പസമയത്തിനകം NIV നിന്നും എത്തിച്ച ആന്റിബോഡി കുട്ടിയിലേക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാനിരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ ആ വിയോഗം. കുട്ടിയുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് ഇപ്പോൾ ഈ 14-കാരൻ നിപ ബാധിച്ച് മരിക്കുന്നത്. ഇതിന് ബന്ധപ്പെട്ട വിവരം കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു. തൊട്ട് അല്പസമയത്തിനകം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് ഇപ്പോൾ 14-കാരൻ നിപ ബാധിച്ച് മരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വീണ്ടും ഒരു നിപ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. വിവിധ ഇടപാടുകളിലായി നിപ വീണ്ടും വീണ്ടും വന്നപ്പോൾ തുടർച്ച ഇപ്പോൾ 5-ാം തവണ നിപ വീണ്ടും വരുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്നത്. നിലവിൽ 246 പേർ ഹൈറിസ്കിലുള്ള ഒരു എങ്കിൽ 246 പേർ നിരീക്ഷണത്തും അതിൽ 63 പേർ ഹൈറിസ്കിലുമാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ളത്. ഈ കുട്ടിക്ക് ഈ മാസം 10-ാം തീയതിയാണ് ഇത്തരത്തിൽ രോഗബാധിതനാകുന്നത്. പനിയെ തുടർന്ന് പിന്നീട് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തു. ആദ്യം തന്നെ പാണ്ടിക്കാട് കളങ്കാവിലുള്ള ഡോക്ടർ വിജിലൻസ് ക്ലിനിക്കിലായിരുന്നു കുട്ടി ചികിത്സയ്ക്ക് തേടിയത്. പിന്നീട് പാണ്ടിക്കാട് തന്നെയുള്ള PKM ഹോസ്പിറ്റലിലേക്ക് എത്തി ആ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം അതേ ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ആവുകയും ചെയ്തിരുന്നു. അങ്ങനെ July 15 ഈ കുട്ടി ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇവിടെ വെച്ചുള്ള ചികിത്സയ്ക്ക് ശേഷം പിന്നീട് ആ കുട്ടിയെ കഴിഞ്ഞ ദിവസം 19-ാം തീയതി രാത്രിയോടെ തന്നെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇങ്ങനെ പെരിന്തൽമണ്ണയിൽ നിന്നും അയച്ച ആദ്യ ടെസ്റ്റുകളാണ് ഈ കുട്ടിക്ക് ചെള്ളിപ്പനി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ കുട്ടിക്ക് മസ്തിഷ്കജ്വരം അതുപോലെ തന്നെ മറ്റ് നിപ്പയുടെ പനിയടക്കമുള്ള രോഗലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ നിന്നും ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ കുട്ടിയുടെ അപ്രതീക്ഷിത വിയോഗം. വളരെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഈ കുട്ടിയുടെ സാഹചര്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ട്രീറ്റ്മെന്റ് നൽകിയപ്പോൾ പോലും അതിൽ നിലവിൽ മാറ്റമില്ല എന്നായിരുന്നു മന്ത്രി വ്യക്തമാക്കി.